ഇപ്പോൾ കലോത്സവം നഗരിയിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഔദ്യോഗികമായി തിരിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന കാഴ്ചയിലേക്ക്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം മറ്റ് ദീപങ്ങൾ കൊളുത്തുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. ഏഴ് തിരി തെളിയുന്ന ഈ ദീപം ജ്വലിക്കുന്നതോടെ 61st സംസ്ഥാന സ്കൂൾ മേളയ്ക്ക് അരങ്ങ് ഉണരുകയാണ്. ദൃശ്യ ശ്രവ്യ നടന കലകളുടെ സംഗമ ഭൂമിയിൽ കോഴിക്കോട് നഗരം സമ്മേളിക്കുന്നു. അറുപത്തിയൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി തിരിതെളിച്ചതോടെ കലോത്സവ നഗരി ഉണർന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, 61st സ്കൂൾ കലോത്സവത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. എണ്ണം കൊണ്ട് 61 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. 1957 സംസ്ഥാന സ്കൂൾ കലോത്സവം ആദ്യമായി അരങ്ങേറുന്നത്. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എല്ലാം ഈ കലോത്സവത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇല്ലാതിരുന്ന പല കലാരൂപങ്ങളും പുതുതായി ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പല കലാ അവതരണങ്ങളും കാലാനുസൃതമായി നവീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ചുരുക്കത്തിൽ, മാറുന്ന കാലത്തിലേക്ക് പിടിച്ച കണ്ണാടിയാവുകയാണ് സ്കൂൾ കലോത്സവം. ആ അർത്ഥത്തിൽ നോക്കിയാൽ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറുന്ന വേദി എന്നതിനപ്പുറം സാമൂഹ്യ വിമർശനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ചാലുകീറുന്നതിനായി പുതുതലമുറ വിവിധ കലകളെ ഉപയോഗപ്പെടുത്തുന്ന സാംസ്കാരിക കൂട്ടായ്മയായി ഇത് മാറുകയാണ്. നമ്മുടെ കലോത്സവത്തിൻ്റെ ഈ പ്രത്യേകതയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയായ ഇതിനെ വേറിട്ട് നിർത്തുന്നത്. 239 ഇനങ്ങളിലായി 14,000 വിദ്യാർത്ഥികളാണ് വിവിധ വേദികളിലായി ഇതിൽ പങ്കെടുക്കുന്നത്. എല്ലാ മത്സരാർത്ഥികൾക്കും വിജയിക്കാനാവില്ല. വിജയിക്കലല്ല, പങ്കെടുക്കുന്നതിലാണ് കാര്യം. ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നത് തന്നെ തങ്ങൾക്കുള്ള വലിയ അംഗീകാരമാണെന്ന് കരുതുന്ന സംസ്കാരം കുട്ടികൾ വളർത്തിയെടുക്കണം. കുട്ടികളോടൊപ്പം തന്നെ രക്ഷിതാക്കളും ആ സംസ്കാരം പൂർണ്ണമായി ഉൾക്കൊള്ളേണ്ടതാണ്. കഴിഞ്ഞ കാലത്ത് കലോത്സവവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ
അനാവശ്യമായി മത്സരപ്രവണത കാണിക്കുന്നുവെന്ന പരാതി ഒരുപാട് ഉയർന്നു വന്നത് നാം കേട്ടിട്ടുണ്ട്. കുട്ടികൾ അവരുടെ സർഗവാസനകൾ അവതരിപ്പിക്കട്ടെ, അത് കണ്ട് മനം കുളിർക്കുക, തൻ്റെ കുട്ടിയായാലും മറ്റുള്ളവരുടെ കുട്ടിയായാലും കുട്ടിയുടെ പ്രകടനത്തിൽ സന്തോഷിക്കാൻ എല്ലാ മനസ്സിനും കഴിയണം. ആ തരത്തിലേക്ക് ഉയർന്ന ചിന്തയോടെ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഈ കലോത്സവത്തെ സമീപിക്കാനാവണമെന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കട്ടെ. പൊതുസമൂഹത്തിൽ വലിയ പ്രചാരവും സ്വീകാര്യതയുമുള്ള കലകൾ മാത്രമല്ല, പ്രാദേശിക കലാരൂപങ്ങളും നാടൻ കലാരൂപങ്ങളുമെല്ലാം ഇതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് അന്യം നിന്നു പോകുന്ന പല കലാരൂപങ്ങളുടെയും വീണ്ടെടുപ്പിന് സഹായിക്കുന്നതുകൂടിയാണ് ഈ കലോത്സവം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ അനിവാര്യമാണ്. ക്ലാസിക്കൽ കലാരൂപങ്ങൾ മുതൽ പ്രാക്തന കലാരൂപങ്ങൾ വരെ, ശാസ്ത്രീയ കലാരൂപങ്ങൾ മുതൽ നാടോടി കലാരൂപങ്ങൾ വരെ, അങ്ങനെ കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിൻ്റെ കൃത്യമായ പരിച്ഛേദമായിരിക്കും ഈ വേദിയിൽ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ തെളിയുക. മഹാമാരിയുടെ ആഘാതം കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ സാംസ്കാരിക കൂട്ടായ്മകളെല്ലാം നിരവധി നിയന്ത്രണങ്ങളോടുകൂടിയാണ് അരങ്ങേറിയിരുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് കാലയളവിൽ മുൻകാലങ്ങളിലേതുപോലെ പൂർണ്ണമായ നിലയിൽ അത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവിടെ കോഴിക്കോട് ഇനി കലയുടെ വർണ്ണ കാഴ്ചയുടെ ദിവസങ്ങളാണ്. 61st സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ.